തീർന്നടാ തീർന്നു തീർന്നു അയ്യോ അയ്യോ എന്റെ മോനെ സോ ഹലോ ഗൈസ്, ഞാൻ അക്കു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കിടുക്കാച്ചി ഡുവോ വിഎസ്എസ് സ്ക്വാഡ് റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആണ് ഗൈസ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഞങ്ങൾ നൈസായിട്ട് ക്ലോക്ക് ടവറിൽ ഇറങ്ങി. എന്നിട്ട് എനിക്ക് ഒരു M500 മാത്രമേ കിട്ടിയുള്ളായിരുന്നു. അവൻ്റെ ഒരു പ്ലാസ്മയും ഒന്നും നോക്കിയില്ല, തല അടിച്ചാൻ പൊട്ടിച്ച് അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു കില്ലെടുത്തു. അപ്പോൾ എൻ്റെ ഇവിടെ നമ്മുടെ ആസിഫ് ആണുള്ളത്. അപ്പോൾ ആസിഫ് എന്ന് പറയുന്ന ഒരു അൺറേറ്റഡ് കില്ലാടിയാണ് ഗൈസ്. അപ്പോൾ ചെക്കൻ എന്താ അത്യാവശ്യം കളിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള സപ്പോർട്ടൊന്നും അവനിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ മാക്സിമം നമ്മുടെ ആസിഫിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കളിക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സെബാൻ വൈറ്റിയുടെ അക്കൗണ്ടിലാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിക്ക് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഫോർത്ത് ലൈറ്റ് സ്കാഫും അതുപോലെ തന്നെ ഓൾ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വില വരുന്നൊരു അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലാണ് ഇന്ന് ഞാൻ കളിക്കുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ ഫസ്റ്റ് തന്നെ ഇറങ്ങി, ക്ലോക്ക് ടവറിൽ ഇറങ്ങി, നൈസായിട്ട് ഒരുത്തന്നെ ഫിനിഷ് ചെയ്തു. ഒരു പെണ്ണാന്ന് നൈസായിട്ട് താഴോട്ട് ഓടിപ്പോന്നുണ്ടായിരുന്നു. അവളെ കില്ല് ചെയ്യാൻ വേണ്ടി നോക്കി, ഡ്രാഗൻ വോമനെ അടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഉമ്മം വെക്കുന്ന പോലെ ഒരുത്തനാന്ന് നൈസായിട്ട് എനിക്ക് ചെറുതായിട്ട് ഡാമേജ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് കയറി വന്നപ്പോൾ ഒരുമിയെ കണ്ടു, ജസ്റ്റ് ഒന്ന് പേടിച്ചു. എപ്പോഴത്തേനും നമ്മുടെ ആസിഫ് പറഞ്ഞു അവനെ നൈസായിട്ട് ടീമാക്കി വെച്ചിരിക്കുകയാണ്, എന്താ ടീമപ്പാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അപ്പോൾ അവൻ പറയുന്നതൊന്നും ഈ ഒരു ഗെയിം പ്ലേയിൽ നിങ്ങൾക്ക് കേൾക്കത്തില്ല. അപ്പോൾ ഈ ഒരു ഗെയിം സൗണ്ട് മാത്രമേ ഉള്ളൂ, അപ്പോൾ വോയിസ് ഒന്നുമില്ല. പക്ഷേ എന്താ ആ ഒരു സ്ക്രീൻ റെക്കോർഡിൻ്റെ ആ ഒരു പ്രോബ്ലം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് അതുകൂടെ ഉണ്ടായിരുന്ന സെറ്റായിരുന്നു. അപ്പോൾ ഗൈസ് ഈ ഒരു ടീമപ്പായി എനിക്ക് ഞാനെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്ലാസ്മ ഊരി കൊടുത്തു. പിന്നെ കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് M14 അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് കിട്ടി. പിന്നെ ബണ്ണി MP40 ഉണ്ടായിരുന്നു, അപ്പോൾ MP40 എടുത്തു. അപ്പോൾ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ലോങ്ങിലൊരുതൻ നമ്മുടെ സ്ട്രിപ്പിൽ നൈസായിട്ട് റിവൈവ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, അവനെ അടിച്ച് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഹെഡ് കാര്യങ്ങളൊക്കെ കയറിയായിരുന്നു. അപ്പോൾ കുറച്ച് ഡാമേജോടെ കൊടുത്ത് അവന് ഫിനിഷ് ചെയ്തു. പിന്നെ ഒരാളോട് അവൻ അവിടെ കിടന്ന് നൈസായിട്ട് അവൻ്റെ ടീമാന്ന് തോന്നുന്നു ആരോ റിവൈവ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ നമ്മുടെ ടീംമേറ്റ് ആസിഫ് നൈസായിട്ട് ഹെഡ് ഷോട്ട് അടിച്ച് എൻ്റെ മോനെ അവനെ ഡൗൺ ആക്കിയിട്ടപ്പോണ്ട്. അപ്പോൾ ആ ഒരു കില്ല് ഞാൻ നൈസായിട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ ഒരുത്ത കാറിൽ പോകുന്നുണ്ടായിരുന്നു, നമ്മുടെ ഷിപ്പ് യാർഡ് ഭാഗത്തേക്ക് കാർ ഓടിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ അടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല, അവൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ ഇവിടുന്ന് നോക്കാക്കിയിട്ട് അമ്മാരെ കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ടോപ്പിലാണെങ്കിൽ എനിമീസ് ഇപ്പോൾ ഉണ്ടായിരുന്നു, നമ്മുടെ ആസിഫ് ആരെയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മാരെ കയറി എടുക്കാന്നുള്ള രീതിയിൽ നൈസായിട്ട് റഷ് ചെയ്ത് തന്നെ ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നൈസായിട്ട് നമ്മുടെ ആസിഫ് ഒരുത്തനെ അടിച്ച് നോക്കാക്കിയിട്ടേപ്പോണ്ട്, ഈ ഒരു മരത്തിൻ്റെ ബാക്കിലായിട്ട് നോക്കാക്കിയിട്ടേപ്പോണ്ട്. പിന്നെ ഒരുത്തെ ലോങ്ങിന് ഇപ്പോൾ ഉണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല. M14 നേരെ തലയ്ക്കാൻ കൊടുത്ത് ഗൈസ്, ഒന്നും പറയില്ല, ഫുൾ റെഡ് നമ്പേഴ്സ്. അപ്പോൾ ആ ഒരു കില്ല് അപ്പോൾ തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ് കില്ലൊക്കെ അപ്പോൾ ഫിനിഷ് ചെയ്യാണ് ഗൈസ്. എങ്ങനെ നമ്മളെ അടിച്ചിട്ടിട്ട് അത് റിവൈവ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കില്ല് അപ്പോൾ തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ അൻകുഷ് എഫിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള സാധനമാണ് ഗൈസ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു അയൺ ബ്ലേഡ് മുടിയും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ടീഷർട്ട് പക്കയാണ് ഗൈസ്. അതുപോലെ തന്നെ ഈ ഫോർത്ത് ലൈറ്റ് സ്കാഫൊക്കെ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു ഡ്രസ് കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു വന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആസിഫിൻ്റെ അടുത്ത് വീണ്ടും ഫൈറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് കുറേ ഗ്ലൂവാൾ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ 9 ഗ്ലൂവാളുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറിയിൽ നിന്ന് എന്താ ടോക്കൺ കൊടുത്ത് ഗ്ലൂവാളും വാങ്ങിച്ചു, ബാക്കി ടോക്കണും ഇല്ല. എങ്ങനെയോ ആസിഫ് ഡൗൺ ആയിപ്പോയി കഴിഞ്ഞാൽ റിവൈവ് ചെയ്യാനും പറ്റത്തില്ല, ടോക്കണും ഇല്ല. പിന്നെ അവിടെ പോയിരുന്ന് നൈസായിട്ട് റിവൈവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 4 വഴി കൂടെ അടിയും കിട്ടും ഗൈസ്. അപ്പോൾ ചുറ്റിനും എനിമീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വേലിയുടെ ബാക്കിൽ ഒരുത്തൻ നിപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കയറി അടിയുക എന്നുള്ള രീതിയിൽ നൈസായിട്ട് MP40 എടുത്ത് നേരെ തലയ്ക്ക് കൊടുത്തിട്ട് ജസ്റ്റ് കുറച്ച് ബോഡി ഡാമേജ് കൂടെ കൊടുത്ത് അവനെ ഫിനിഷ് ചെയ്തു. പിന്നെ നമ്മുടെ കൂടെ ടീമപ്പായിട്ടൊരു എനിമി ഉണ്ടായിരുന്നു, അവനെ ആരൊക്കെയോ കൂടി തല്ലിക്കൊന്നു ഗൈസ്. അപ്പോൾ അവനെ കാണുവാനില്ല. അപ്പോൾ പോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അവൻ നമ്മുടെ കളി സ്പെക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല. 2 സ്പെക് കുറേ നേരം കൊണ്ട് കിടപ്പുണ്ട്. സാധാരണ എൻ്റെ കളി അങ്ങനെ കണ്ടിരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ അവിടെ ഫിനിഷ് ചെയ്ത എനിമീസിൻ്റെ കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നേരെ സോണിനുള്ളിലേക്ക് പോവാണ്. അപ്പോൾ സോണ് ചെറുതായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നേരെ എനിമിയെ കാണുമോ അടിക്കുക, വേറൊരു ഇതുമില്ല. നൈസായിട്ട് ബൂയ അടിക്കാൻ പറ്റുമെങ്കിൽ ബൂയ അടിക്കാൻ നോക്കുക, ആ ഒരു മൈൻഡിൽ കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ലോങ്ങിലൊരു തോടുന്നുണ്ടായിരുന്നു, ഞാൻ സൈലൻസർ ഉണ്ടായിരുന്നു ഈ ഒരു M14 നകത്ത്.
അപ്പോൾ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് എന്താ സൈലൻസറും ഈ ഒരു എം വൺ ഫോർ എക്സ് സ്കോപ്പൊക്കെ സെറ്റാണ് ഗൈസ്. ഒന്നും നോക്കിയില്ല, ജസ്റ്റ് അവനെ അടിച്ചപ്പോൾ തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ് അങ്ങനെ ടോട്ടൽ 5 കില്ലിങ് ആയിട്ടുണ്ട്. ഇനി 18 എനിമീസ് എലൈവ് ഉണ്ട്, രണ്ടുപേര് ഞങ്ങളാണ്. അങ്ങനെ ബാക്കി 16 എനിമീസ് ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ അവരോട് ഫിനിഷ് ചെയ്ത് അങ്ങനെ ഈ ഒരു മാച്ച് നൈസായിട്ട് ബൂയ് അടിക്കുക എന്നുള്ള ആ ഒരു മൈൻഡിൽ തന്നെ കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ താഴ്ത്ത സ്ട്രിപ്പിൻ്റെ താഴ്ത്തുനിന്ന് നൈസായിട്ട് ഒരു പൊക്കത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഒരു തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ നിന്ന് കുറച്ച് ഗ്ലൂ ആള് ലൂട്ട് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത്, അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന ഗ്ലൂ ആള് ഞാൻ ആസിഫിനോട് എടുത്തോളാൻ പറഞ്ഞ്. അപ്പോൾ ലെവൽ 4 വെസ്റ്റ്, ലെവൽ 3 ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെയാണ്. വെസ്റ്റ് കുറച്ച് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ആ നൈസായിട്ട് ഞാൻ അത് റിപ്പയർ ചെയ്തു. ബാക്കി ഉണ്ടായ റിപ്പയർ കിറ്റ് നമ്മുടെ ആസിഫിന് കൊടുത്തു. ആസിഫിൻ്റെ വെസ്റ്റ് പൊളിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആസിഫിന് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇവിടെ കണ്ട എനിമീസിനെ കയറി അടിക്കാമെന്ന് വിചാരിച്ച് അമ്മാരുടെ അടുത്തേക്ക് റഷ് ചെയ്ത് തന്നെ ചെല്ലുകയാണ്. അപ്പോൾ ഗൈസ് കണ്ണി കാണുന്ന എല്ലാ എനിമീസിനെ അറഞ്ചം പുറഞ്ച അടിച്ച് തൂഫാനാക്കി വിടും ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്രോണോ ആണ് ഇട്ടിരിക്കുന്നത്. ഫുൾ മാപ്പ് കളിക്കുമ്പോൾ എനിക്ക് തോന്നി സ്കൈലറിനെക്കാളും ബെറ്റർ എന്താ ക്രോണോ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗ്ലൂ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കവർ ചെയ്യാൻ നമ്മുടെ ക്രോണോ തന്നെയാണ് നല്ലത് ഗൈസ്. ചില സമയമൊക്കെ നമുക്ക് ദേഷ്യം വരും ഓപ്പോസിറ്റ് എനിമീസ്, ഒരു ക്രോണോ ഇടുമ്പം നമുക്ക് ദേഷ്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളവരൊക്കെ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇവിടെ ലോങ്ങിലാണെങ്കിൽ നമ്മുടെ ഒരു ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്തായിട്ട് എനിമീസ് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ എനിമി ഡാമേജ് തരാമെന്ന് വേണ്ടി നോക്കി നമ്മുടെ ആസിഫിന് നല്ല ഡാമേജ് കൊടുത്തായിരുന്നു. ഒന്നും നോക്കില്ല, നൈസായിട്ട് ഈ ഒരു M14 വെച്ച് ഞെക്കി പിടിച്ച് അവനെ ഡൗൺ ആക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ആ ഒരു കില്ല അപ്പോൾ തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കി. എങ്ങനെ അവൻ്റെ ടീംമേറ്റ് റിവൈവ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 6 കില്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ നിന്ന് കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ ഉണ്ടായിരുന്ന ആ സൈലൻസർ എടുത്ത് റിമൂവ് ചെയ്തിട്ട് നൈസായിട്ട് ആ ഒരു ലെവൽ 3 മസിൽ എടുത്തു. അപ്പോൾ മസിലാണ് കുറച്ചുകൂടെ ബെറ്റർ, നല്ല രീതിക്ക് ഡാമേജ് കയറും. അപ്പോൾ ഇവിടെ ബാക്കിൽ നിന്ന് വീണ്ടും അടിക്കുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കില്ല, ആ ഒരു സോണിനുള്ളിൽ നിന്ന് അവൻ അടിക്കുകയാണ് ഗൈസ്. ഞാൻ നൈസായിട്ട് പെട്ടെന്ന് തന്നെ ക്രോണ ഇട്ട് കവർ ചെയ്ത് അപ്പോൾ അവനെ കയറി എടുക്കുക എന്നുള്ള രീതിക്ക് ലെഫ്റ്റ് സൈഡ്, ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട് നമ്മുടെ ആസിഫ് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ജസ്റ്റ് ബാക്ക് വലിഞ്ഞ് ലെഫ്റ്റ് സൈഡ് വഴി കയറിയിട്ട് അവനെ റഷ് ചെയ്ത് കയറി എടുക്കുക എന്ന് തന്നെ വിചാരിച്ച്. അപ്പോൾ അവൻ്റെ പുറകെ തന്നെ ചെല്ലുകയാണ്. അപ്പോൾ അവൻ ടോപ്പിലായിട്ട് ഇപ്പോണ്ട്. അപ്പോൾ അവൻ ഗ്ലൂ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ എന്തായാലും അവൻ കാണാൻ ചാൻസ് കുറവാണ്, കാരണം ഞങ്ങൾ കയറി അടിക്കുന്നു അവന് മനസ്സിലായി. അതുമല്ല ഗ്ലൂ എന്താ സോണും വരുന്നുണ്ട്. അപ്പോൾ അവൻ എന്തായാലും നൈസായിട്ട് ആ ഒരു ടവർ ബേസ് ചെയ്ത് കവർ പിടിക്കുകയെന്ന് വിചാരിച്ച് ഓടി. ഞാൻ താഴത്തു കൂടെ നമ്മുടെ ആസ് പൊക്കത്തുകൂടെയും പോയി. ഒന്നും നോക്കില്ല, അവൻ നേരെ പുല്ലൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. നേരെ അവൻ്റെ തലയ്ക്ക് MP40 വെച്ചു കൊടുത്തു, അങ്ങനെ ഡൗൺ ആക്കിയിട്ടു. പിന്നെ താഴത്ത് നൈസായിട്ട് ഫൈറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കില്ല, M14 ഒരുത്തിനോടെ അടിച്ച് കുമ്മനടിച്ച് ഫിനിഷ് ചെയ്തു ഗൈസ്. പിന്നെ എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആസിഫ് ട്രീറ്റൊക്കെ അടിച്ച് എൻ്റെ ലൈഫ് കുറഞ്ഞ് നൈസായിട്ട് കൂട്ടിയെടുത്തു. അപ്പോൾ ഇവൻ്റെ നിന്നും കുറച്ച് ലൂട്ട് കാര്യങ്ങൾ ഒക്കെ എടുത്തിട്ട് താഴത്ത് വീണ്ടും എനിമി ഉണ്ടായിരുന്നു. ആ ഗ്ലൂ ഒക്കെ ഇട്ട് വെച്ചേക്കുന്നിടത്ത് അവിടെ വേറെ ഫൈറ്റിലായിരുന്നു. അപ്പോൾ ഒരു എനിമി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനാണ് നൈസായിട്ട് ഗ്ലൂ ഇട്ട് ഫ്രണ്ടിലേക്ക് റഷ് ചെയ്യുന്ന ഗൈസ്. അപ്പോൾ ഞാനും MP40 കവർ പോലും എടുക്കാൻ നിൽക്കുകയാണ്. അവൻ ജസ്റ്റ് കവറിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ തലയടിച്ച് പൊട്ടിക്കുക എന്നുള്ള രീതിക്ക്. ഒന്നും നോക്കില്ല, MP40 വെച്ച് തന്നെ അവൻ്റെ തലമണ്ടി അടിച്ച് പൊട്ടിച്ച് അങ്ങനെ അവനെ ഫിനിഷ് ചെയ്തു. പിന്നെ താഴ്ത്തു നിന്ന് നല്ല രീതിക്ക് അടി വരുന്നുണ്ടായിരുന്നു ആ ഒരു ടവർ ഭാഗത്തു നിന്നായിരുന്നു. ഞാൻ നൈസായിട്ട് വെയിറ്റ് ചെയ്തു, മെഡിക്കിറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ലൈഫ് ഫുള്ളാക്കിയതിന് ശേഷം കയറി അടിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് അവനെ ഒന്ന് സ്പോട്ട് ചെയ്തിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിൽ നല്ല രീതിക്ക് അടി വന്നു. പെട്ടെന്ന് തന്നെ ഗ്ലൂ ഇട്ട് കവർ ചെയ്തു. അപ്പോൾ അവനെ നമ്മുടെ ആസിഫ് ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ആ ഒരു ശവം അവിടെ തന്നെ കിടന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു അവൻ അവിടെ നോക്കായി കിടക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അവനെ നമ്മുടെ എന്താ ആസിഫ് അടിച്ച് ഫിനിഷ് ചെയ്തു. ആസിഫ് അടിച്ചാന്ന് തോന്നുന്നു, അതോ എലിമിനേറ്റ് ആയതാണെന്നോ ഞാൻ ശ്രദ്ധിച്ചില്ല. അവൻ എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആസിഫ് അവിടെ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് എന്താ അതിൽ നിന്ന് കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ എനിക്ക് കുറച്ച് ലൈഫ് കുറവായിരുന്നു. നമ്മുടെ ആസിഫ് നൈസായിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഗണ്ണ് വെച്ച് എനിക്ക് ലൈഫ് കൂടി തന്നു. അങ്ങനെ ഇപ്പം ഓപ്പോസിറ്റ് 2 പേരൂടെ ഉള്ളൂ. അപ്പോൾ ടോട്ടലിൽ 4 പേര് എലൈവ് ഉണ്ട്, ഞങ്ങളും പിന്നെ 2 എനിമീസും. അപ്പോൾ അവർ ടീംമേറ്റ്സ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുത്തൻ അവിടെ നൈസായിട്ട് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ M14 ലോങ് നിന്നടിച്ച് അവനെ അടിച്ച് ഫിനിഷ് ചെയ്തു. പിന്നെ ഒരു തന്നെ നമ്മുടെ ആ ഒരു മരത്തിൻ്റെ താഴത്തെ ആ ഒരു മരത്തിൻ്റെ ബാക്കിലായിട്ട് നിൽപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ കൈസ് ഇനി ആകെ അവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടോട്ടൽ 10 കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവനെ കയറി റഷ് ചെയ്ത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം വേണ്ട 4 ഗ്ലൂവാള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വെസ്റ്റ് ഒന്നും ഇല്ല. അവനെങ്ങാനും കുത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ തീരും കൈസ്. അപ്പം എന്തായാലും ജസ്റ്റ് ഞങ്ങൾ ഒന്നിച്ച് തന്നെ 2 സൈഡിൽ കൂടെ തന്നെ ചെല്ലുകയാണ്. അപ്പോൾ ആസിഫ് പറഞ്ഞാക്കില്ല, ആസിഫ് എടുക്കാമെന്ന്. ഞാൻ ജസ്റ്റ് എന്നാലും കുമ്മനടിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ ഗൈസ് അവനെയും ഫിനിഷ് ചെയ്ത് നൈസായിട്ട് ഞങ്ങൾ ഈ ഒരു മാച്ച് ബൂയ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്താ എന്നും പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.